എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാൻ 7. അപ്പോൾ ആ സുവിശേഷ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമുക്കറിയാം, സാബത്തുമായി ബന്ധപ്പെട്ടതാണല്ലേ. നിങ്ങൾ സാബത്ത് ദിവസം പരിച്ഛേദനം ചെയ്യുന്ന നിങ്ങൾ തന്നെ സാബത്ത് ദിവസം ഒരാളെ സുഖപ്പെടുത്തിയതിനെ വിമർശിക്കുന്നു എന്നുള്ളതാണ്. അതിനോട് ചേർന്നാണ് ആ മുഴുവൻ സുവിശേഷ ഭാഗവും ആ ഒരു സംഘർഷത്തിൻ്റെ കോൺട്രവേഴ്സിയുടെ പശ്ചാത്തലത്തിലാണല്ലോ എഴുതപ്പെടുന്നത്. ആ സുവിശേഷ ഭാഗം മുഴുവൻ സമാന്തര സുവിശേഷങ്ങളൊക്കെ ആയിട്ട് കൂട്ടി വായിക്കുമ്പോൾ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം 4 സുവിശേഷങ്ങളിൽ ചരിത്രത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, മറ്റു സുവിശേഷങ്ങളൊക്കെ അടുത്ത് നിൽക്കുന്നതാണ്, പക്ഷേ ഏറ്റവും ചരിത്രപരതയുള്ളത് മർക്കോസിൻ്റെ സുവിശേഷമാണെന്നാണ് പൊതുവെ സുവിശേഷ പണ്ഡിതന്മാർ പറയണത്. അവിടെ മർക്കോസ് 1 അധ്യായത്തിൽ എന്ന് വെച്ചാൽ സുവിശേഷം തുടങ്ങുകയാണ്, ഇങ്ങനൊരു വാക്യമുണ്ട്: യോഹന്നാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ, സ്നാപക യോഹന്നാൻ അടയ്ക്കപ്പെട്ടപ്പോൾ ജയിലിൽ, യേശു മാനസാന്തരത്തിൻ്റെ സുവിശേഷവും പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അപ്പോൾ ഒരു ജയിലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് യേശുവിനെ അവതരിപ്പിക്കുന്നത്. സൂര്യൻ ഉദിച്ചപ്പോഴോ കിളികൾ പറന്നുയർന്നപ്പോഴോ യേശു വന്നു എന്നല്ല പറയണത്. സ്നാപക യോഹന്നാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ യേശു തൻ്റെ തുടക്കം കുറിച്ചു എന്നാണ്. അതിനർത്ഥം തുടക്കത്തിൽ തന്നെ മരണത്തിൻ്റെ നിഴൽ യേശുവിൻ്റെ ജീവിതത്തിൽ വീണ് കഴിഞ്ഞിരുന്നു എന്നാണ്. അവനെ കാത്തിരിക്കുന്നത് സ്നാപക യോഹന്നാൻ്റെ വിധിക്ക് സമാനമായ എന്തോ എന്നാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കോൺട്രവേഴ്സിയിലേക്കാണ് യേശു കാലെടുത്ത് വെക്കുന്നതെന്ന് വ്യക്തം. തുടർന്നുള്ള അധ്യായങ്ങൾ, അതായത് 1 അധ്യായത്തിലും പിന്നെ 2-3 അധ്യായങ്ങളിൽ വലിയ സംഘർഷങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ സാബത്തുമായി ബന്ധപ്പെട്ട തർക്കവും ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കവും സാബത്തിൻ്റെ ലംഘനവും ഉപവാസത്തിൻ്റെ ലംഘനവും ഒക്കെയാണ്. അപ്പോൾ ഈ സ്നാപക യോഹന്നാൻ്റെ ജയിലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ യേശുവിനെ അവതരിപ്പിക്കുന്നതിന് കാരണം ഈ കോൺട്രവേഴ്സി, ഈ സംഘർഷങ്ങളിലൂടെ യേശു ഏത് വിധിയിലേക്കാണ് നടന്നെടുക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. കൃത്യമായിട്ടും യുദ്ധമുഖം തുറക്കുകയാണ്, 2 ഗ്രൂപ്പായിട്ട് മാറുകയാണ്. 1, യേശുവും അദ്ദേഹത്തെ പിഞ്ചെന്ന ഒരു ന്യൂനപക്ഷവും, മറ്റൊന്ന് ഫരിസേയരും കൂട്ടരും തോറയ്ക്കു വേണ്ടി ശക്തിയുക്തം വാദിച്ച ഒരു വൻ ഭൂരിപക്ഷവും. അപ്പോൾ ഇവിടെ തോറയാണ് പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾ മോശയുടെ നിയമം ലംഘിക്കുന്നുണ്ടോ ലംഘിക്കുന്നില്ലയോ എന്നുള്ള ഒരു കോൺട്രവേഴ്സിയാണല്ലോ ഇന്ന് യോഹന്നാൻ 7-ലുള്ളത്. മോശയുടെ നിയമം ആരാണ് പാലിക്കുന്നത്, ലംഘിക്കുന്നത്? ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ സത്യത്തിൽ ഫരിസേയരാണ് ശരി, അവരുടെ വാദമാണ് ശരി. കാരണം മോശയുടെ നിയമം ഏതാണ് അവർ ലംഘിച്ചിട്ടുള്ളത്? നമ്മൾ സുവിശേഷങ്ങൾ ഉടനീളം പരതിയാൽ മോശയുടെ ഏതെങ്കിലും ഒരു നിയമം ഫരിസേയർ ലംഘിച്ചതായിട്ട് നമ്മൾ വായിക്കണില്ല. യേശു ആകട്ടെ പലതും ലംഘിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സാബത്ത് ലംഘിച്ചു, നമ്മൾ കണ്ടു. ഉപവാസം ലംഘിക്കുന്നുണ്ട്. ഈ ഗണികയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള മോശയുടെ നിയമം ലംഘിക്കുന്നുണ്ട്. പിന്നെ മോശ കൊടുത്ത വിവാഹ നിയമം യേശു നന്നായിട്ട് തിരുത്തുന്നുണ്ട്. അത് അതായത് മോശയുടെ നിയമം അടിമുടി യേശു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട നിയമത്തെ മാറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട്. അപ്പോൾ ഫരിസേയർ തോറയ്ക്ക് വേണ്ടി വാദിക്കുകയും, നിയമം തോറയ്ക്ക് വേണ്ടി വാദിക്കുകയും യേശു തോറയെ ലംഘിക്കുകയും ചെയ്ത ആളാണ്. കുറേയെങ്കിലും അവിടെയും ഇവിടെയും എങ്കിലും ലംഘിക്കുകയും ചെയ്തു. എന്നിട്ടും യേശു പറയണത് നിയമം പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്, ഇതിൻ്റെ ഒരു വള്ളിയോ പുള്ളിയോ കളയാനല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ തോറയിലെ ചില നിയമങ്ങൾ ലംഘിച്ച യേശു തന്നെയാണ് തോറ പാലിച്ചു എന്ന് അവകാശപ്പെടുന്നത്. എന്തായിരിക്കാം ഇതിൻ്റെ പുറകിലുള്ളത്? ഒരു ചെറിയൊരു സൂചന, സാബത്ത് എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ദൈവത്തെ ആരാധിക്കാനാണ്, ഒരു ഡൗട്ടും ഇല്ല. ഈ ദൈവത്തെ ആരാധിക്കുന്നത് ആ എല്ലാ മനുഷ്യരും എല്ലാ ആടുമാടുകളും ഉൾപ്പെടെ ഭൂമി ഉൾപ്പെടെ വിശ്രമിച്ച് ദൈവത്തെ ആരാധിക്കണമെന്നാണല്ലോ. അത് അന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ്. ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമിക്കുക,
ഈ അടിമകളെയൊക്കെ ആടുമാടുകളെപ്പോലെ പണിയിപ്പിച്ച ഒരു കാലത്ത്, അത് എല്ലാ സാമ്രാജ്യങ്ങളിലും അസീറിയ, ബാബിലോൺ, ഈജിപ്തിലും ഒക്കെ എല്ലായിടത്തും 24 മണിക്കൂറും 365 ദിവസവും ഈ അടിമകൾ പണിയെടുത്ത് ജീവിച്ചിരുന്ന ഒരു കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമിക്കണമെന്നുള്ളത് സത്യത്തിലൊരു ഒരു ഒരു വിപ്ലവമായിരുന്നു. ദൈവത്തിന് വേണ്ടിയുള്ള ആരാധനയ്ക്കാണ്, ഒരു ഡൗട്ടുമില്ല. പക്ഷേ എങ്കിലും ആളുകൾ അന്ന് വിശ്രമിച്ചേ പറ്റൂ. അപ്പോൾ ആളുകളും ആടുമാടുകളും ഭൂമിയും ഒക്കെ വിശ്രമിക്കേണ്ട ഒരു സാബത്ത് ദിവസം. അപ്പോൾ ഇത് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദിവസം എന്നതുപോലെ തന്നെയാണ് മനുഷ്യന് വേണ്ടിയുള്ള ദിവസവുമാണ്. മനുഷ്യന് വേണ്ടിയും കൂടിയാണ്, മനുഷ്യൻ വിശ്രമിക്കണം എന്നുള്ള ദിവസവും കൂടിയാണ്, അതിനുവേണ്ടിയുള്ള ആ സാബത്തിനാണ്. പിന്നെ യേശുവിൻ്റെ കാലത്തൊക്കെ വരുമ്പോൾ ഒരുവനെ സുഖപ്പെടുത്തുന്നത് പോലും തോറായിക്ക് വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ മനുഷ്യനെ സുഖപ്പെടുത്തുന്നത് വഴി യേശു ചെയ്യുന്നത് ഈ സാബത്തിൻ്റെ ആന്തരിക ചൈതന്യത്തെ പൊക്കിയെടുക്കുകയാണ്. അപ്പോൾ എന്താണ് ആത്മീയത എന്നുള്ളതാണ് ഒരു സൂചനയും കൂടി ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. തോറായിക്ക് വേണ്ടി വാദിച്ചവർ ആത്മീയരല്ലാതാവുകയും മനുഷ്യന് വേണ്ടി വാദിച്ച്, ദൈവത്തിനും മനുഷ്യനും വേണ്ടി വാദിച്ച യേശു യഥാർത്ഥ ആത്മീയത മുമ്പോട്ടേക്ക് വയ്ക്കുകയുമാണ്. നിയമങ്ങളുടെയൊക്കെ നൂലാമാലകളിൽ ചിലപ്പോൾ നമ്മൾ മനുഷ്യനെ ദൈവത്തോളം ഗൗരവമായി പരിഗണിക്കാതെ വരുന്നുണ്ടോ എന്നൊരു സംശയം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ദൈവത്തോളം മനുഷ്യനെയും മനുഷ്യൻ്റെ വേദനയെയും പരിഗണിക്കുന്ന ആത്മീയതയാണ് ക്രൈസ്തവ ആത്മീയത എന്നൊരു സന്ദേശം ഇന്നത്തെ സുവിശേഷ ഭാഗം നൽകുന്നുണ്ട് എന്ന് തോന്നുന്നു. എല്ലാവർക്കും സ്നേഹവന്ദനം.